ഹലോ വാട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബസ്സിഡിന് വേണ്ടി ഇറങ്ങിയിട്ടുള്ള 5 BMR ബോസിൻ്റെ മോഡുകളാണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഒരു മോഡിനെയും താരതമ്യം ചെയ്ത് പറയുന്നില്ല. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് പറയുന്നില്ല. ഈ ഒരു മോഡുകളിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കമൻറ്റ് വന്നിരുന്നു അതിൻ്റെ ഒരു വീഡിയോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് top 5 വണ്ടികളാണ് അല്ലെങ്കിൽ top 5 BMR മോഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സെഡോൺ, അതുപോലെ തന്നെ വേഗം അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ അടുത്ത പ്രാവശ്യം വരുന്നുണ്ട്. ഓക്കെ, മറക്കാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോസ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് ടീം TV Z BMR ബോസാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് അത്യാവശ്യം എന്താണ്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു വണ്ടി തന്നെയാണ്. പക്ഷേ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ പിക്സൽ നെയിം ബോർഡ് അവൈലബിൾ അല്ല, അതുപോലെ തന്നെ നോർമൽ ലൈറ്റ് വർക്ക് മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഓവറായിട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സസ്പെൻഷനും വലിയ രീതിയിലില്ല. ഓക്കെ, സസ്പെൻഷൻ കാര്യങ്ങളില്ല. പക്ഷേ അത്യാവശ്യം നല്ല സ്പീഡും സ്റ്റിയറിംഗ് പവറൊക്കെ ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ഇൻറ്റീരിയറിൽ അത്യാവശ്യം നല്ല ലൈറ്റിംഗ് അത്യാവശ്യം. ഓക്കെ, എന്നാൽ ഒരുപാട് ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരു നോർമൽ വണ്ടിക്ക് എങ്ങനെയാണോ ആ ഒരു ലൈറ്റ് വർക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, എന്തായാലും അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ദാസപ്പൻ ഗെയിമിങ്ങിൻ്റെ ഒരു BMR ബോസാണ്. അപ്പോൾ ഈ ഒരു BMR അത്യാവശ്യം നല്ല രീതി തന്നെ, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു മോഡ് തന്നെയാണ്. കാരണം ഇൻറ്റീരിയർ വ്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ഡ്രൈവർ വ്യൂവിലിരുന്ന് ഈ ഒരു വണ്ടി കൺട്രോൾ ചെയ്യാനും ഓടിക്കാനൊക്കെ നല്ല ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റിയറിംഗ് പവറും സ്പീഡും, ആ ഒരു സ്റ്റിയറിംഗ് പവറിനനുസരിച്ചുള്ള സ്പീഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും വലിയ രീതിയിലുള്ള ലൈറ്റ് വർക്കൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം നോർമലി നമുക്ക് വേണ്ട ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാബിനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എന്താണ്, കൂടുതൽ ലാഗും കാര്യങ്ങളൊന്നും വലുതായിട്ട് വരുന്നില്ല. ഈ ഒരു മോഡ് ഹൈ എന്ന് വെച്ചാൽ നമ്മുടെ കൂടിയ ലൈറ്റ് വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലാഗും കാര്യങ്ങളൊന്നും ഇത് ഉപയോഗിക്കുമ്പോൾ വലുതായിട്ട് വരില്ല. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൽ അത്യാവശ്യം മിനിമം ഒരു സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ ഒരുപാട് ചെയിനും അതുപോലെ തന്നെ മാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആനിമേഷനിൽ വർക്കിംഗ് ആണ്. ഇതിൽ 3 ആനിമേഷനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. പുറകിൽ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നേരെ നോക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. നമ്മുടെ ഐക്കണിലൊക്കെ ഈ ഒരു വണ്ടിയുടെ ഫോട്ടോയാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. ഓക്കെ, ഈ ഒരു വണ്ടിയിലും 3 ആനിമേഷൻ കീസൊക്കെ അവൈലബിൾ തന്നെയാണ്. ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എല്ലാ വണ്ടികളുടെയും ലിങ്ക്, മോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽ റിവ്യൂയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മോഡ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലത്തെ കുറച്ച് ആനിമേഷനായിട്ടുള്ള അല്ലെങ്കിൽ 3D മോഡലും കാര്യങ്ങളെല്ലാം നമ്മുടെ വണ്ടിയുടെ സൈഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് കുപ്പിയും ഗ്യാസ് കുറ്റിയും അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുറകിൽ കർട്ടനിൽ നിന്ന് റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത. അപ്പം തന്നെ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഓക്കെ ഗൈസ്, എന്നാലും നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് TKBG BMR ആണ്. അപ്പോൾ ഈ ഒരു BMR അത്യാവശ്യം നമ്മുടെ കഴിഞ്ഞ 2 വണ്ടിയേക്കാൾ നല്ല രീതിയിൽ തന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ മോഡിൻ്റെ സൈസ് അതിൽ നിന്നും കുറച്ച് കൂടുതലായിരിക്കാം. ഓക്കെ, എനിക്ക് ഞാനിപ്പോൾ അത് കറക്റ്റ് നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഗെയിമിൻ്റെ മോഡിൻ്റെ ലിങ്കെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിഫ്ലക്ഷൻ ബാക്ക്, നമ്മുടെ കോമൺ ഗ്ലവിനെ പോലെ റിഫ്ലക്ഷൻ ബാക്കൊന്നും ഇതിൽ വന്നില്ല. കാരണം ഇത് ഒരുപാടല്ല, നമ്മുടെ മോഡുകൾ ഇറങ്ങാൻ തുടങ്ങിയിട്ട്
ആ ഒരു ടൈം വെച്ച് നോക്കിയാൽ അത്യാവശ്യം നല്ല എന്താണ് പഴക്കമുള്ള വണ്ടിയാണ്. കാരണം ഒരുപാട് നാൾ മുമ്പാണ് ഈ ഒരു വണ്ടി ഇറങ്ങിയത്. ടീം കെ ബി ജിയുടെയാണ് സംഭവം. ഇതിൽ മൂന്ന് ആനിമേഷൻ കീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് ആ ഒരു സംഭവങ്ങളൊക്കെ തുറക്കാൻ പോയി കഴിയും. പക്ഷേ അതിൻ്റെ അകത്തും വേറെ 3D മോഡൽസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇൻറ്റീരിയർ ക്യാബിന് അതുപോലെ തന്നെ സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിൻ പ്രത്യേകം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡ്രൈവർ വ്യൂവിലിരുന്ന് ഓടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയെ ഞാൻ പറയും. കാരണം ഈ ഒരു വണ്ടിയുടെ ആ ഒരു എന്താണ് പറയുക, ആ ഒരു സ്റ്റിയറിംഗ് പവറും സ്പീഡും അതിൻ്റെ അകത്തുള്ള ആ ഒരു ഫീലും കാര്യങ്ങളൊന്നും മറ്റൊരു വണ്ടിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത ഇതൊക്കെ തന്നെയാണ്. ലൈറ്റ് വർക്ക് ഒരു രക്ഷയില്ല. കാരണം നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഓക്കെ ഗൈസ്, അടുത്ത വണ്ടിയാണ് നമ്മുടെ കോമൺ ക്ലബിൻ്റെ വില്ലൻ V1. കോമൺ ക്ലബിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതിലെ ഫസ്റ്റ് BMR ബോസ്. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ആയിട്ടും ഈ ഒരു വണ്ടി ഇറങ്ങിയ ടൈം വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് BMR മോഡാണ്. ഓക്കെ, ഈ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വില്ലൻ V2 ഇറങ്ങിയത്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഇതിൽ പിക്സൽ നെയിം ബോർഡ് ഉണ്ട്. നമ്മൾ ഇതുവരെയും കാണിച്ച വണ്ടികളിലൊന്നും പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ഒരു വണ്ടിയിലാണ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന പിക്സൽ നെയിം ബോർഡ്. ഈ ഒരു പിക്സൽ നെയിം ബോർഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ മുകളിലായിട്ട് ഒരു പൂത്തിരി പോലത്തെ സംഭവങ്ങളും അങ്ങനെ കുറച്ച് 3D മോഡൽസ് ആനിമേഷൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലും മൂന്ന് ആനിമേഷൻ ഈ കാര്യങ്ങളെല്ലാം സെറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ ലൈറ്റ് വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വർക്കാണ് നമ്മൾ ഇതുവരെ കാണിച്ചതിലുള്ള വണ്ടികളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വർക്കുകൾ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ വ്യൂ അല്ലെങ്കിൽ ഇൻറ്റീരിയറിൽ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റിയറിംഗ് പവറും അതിനനുസരിച്ചുള്ള സ്പീഡും കൊടുത്തിട്ടുള്ള വണ്ടി തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇതുവരെയായിട്ടും കാണിച്ചതിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ സസ്പെൻഷൻ വരുന്ന ഇതുവരെയായിട്ടും കാണിച്ചതിൽ നിന്നാണ്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി തന്നെയാണ്. ഇൻറ്റീരിയർ വ്യൂ തന്നെ നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലായി കാണും, നല്ല രീതിയിൽ തന്നെ ലൈറ്റ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടികൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയുടെ കുറച്ച് ബാക്കി വീഡിയോസ് എല്ലാം കണ്ടിട്ട് നമുക്ക് അടുത്ത വണ്ടി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്ത വണ്ടിയാണ് ഏറ്റവും അവസാനത്തെ വണ്ടി. ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനായിട്ട് ഒന്നുമില്ല. കാരണം ഈ ഒരു വണ്ടി ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ ഈ ഒരു വണ്ടിയുടെ എന്താണ് ആ ഒരു ഫീല് നമുക്ക് കിട്ടൂ. കാരണം ഇതുവരെ ആയിട്ടും ഇറങ്ങിയിട്ടുള്ള BMR ബോസിൽ അല്ലെങ്കിൽ BMR മോഡുകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായും അതുപോലെ തന്നെ ഒരുപാട് റിഫ്ലക്ഷൻ ലൈറ്റ് പാക്കുകളും സെറ്റ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഇതിലും പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് പവർ അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള സ്പീഡും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടും കോൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റും അതുപോലെ തന്നെ സസ്പെൻഷനുമാണ്. ലൈറ്റ് വർക്ക് അൾട്രാ ലൈറ്റ് വർക്കാണ്. കാരണം ഇനി ഇതുപോലൊരു അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ലൈറ്റ് വർക്ക് ഇനി ഒരു ബസ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവറായി പോകും. കാരണം അത്രയ്ക്ക് എന്താണ് ആ ഒരു പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെയായിട്ടും കാണിച്ച വണ്ടികളിൽ നിന്ന് ഏറ്റവും സസ്പെൻഷൻ കൂടിയ ഒരു വണ്ടി തന്നെയാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലായിക്കാണും, നല്ല രീതിയിലുള്ള റിഫ്ലക്ഷൻ പാക്കുകളെല്ലാം ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ക്യാബിനും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ചെയ്ത ആക്രിലിക് വർക്ക് അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്ത ഒരു വണ്ടി തന്നെയാണ്. ഇൻറ്റീരിയർ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് JBL കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള വണ്ടികൾ തന്നെയാണ്. വണ്ടികളല്ല, സോറി, വണ്ടി തന്നെയാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള നെയിം ബോർഡാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ട് തരത്തിലുള്ളതെന്ന് പറയുമ്പോൾ ഒന്ന് വൈറ്റ് റോസ് മിക്സ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു മോഡൽ നെയിം ബോർഡ്, അതുപോലെ തന്നെ പിന്നെ പിക്സലായിട്ടുള്ള ഫുൾ മൾട്ടി കളർ പിക്സൽ നെയിം ബോർഡ് വന്നിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡ്രൈവർ വ്യൂവിൽ നിന്ന് ഓടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീലൊക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ വെപ്പണൈസ്ഡ് ക്യാബിൻ ആണ് ഈ ഒരു വണ്ടിയുടെ മെയിൻ പ്രത്യേകത. കാരണം ക്യാബിനിൽ നല്ല രീതിയിൽ തന്നെ തോക്കും അതുപോലെ തന്നെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള തോക്കും ബോംബും അതുപോലത്തെ വെപ്പണൈസ്ഡ് ക്യാബിനാണ് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് കണ്ണാടിയിൽ ഒരുപാട് ഇമോജീസും അതിലും റിഫ്ലക്ഷൻ ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ സംഭവങ്ങളിതൊക്കെ. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.
അപ്പോൾ എന്തായാലും നമ്മൾ ഇനി അടുത്ത ഇതുപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അടുത്ത നമ്മൾ പ്ലാൻ ചെയ്യുന്നത് സെഡോൺ ആണ്. അപ്പോൾ സെഡോൺ വേണ്ട, വേറെ ഏതെങ്കിലും വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു വണ്ടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും സെഡോൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. മോഡലിംഗ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി ഡീറ്റെയിൽ റിവ്യൂ കാണാം, മോഡൽ ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഗൈസ്, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോയി ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി അത് ഏത് നായിന്റെ മോന്റെ കത്തിയാണെന്ന് അളന്ന് കണ്ടുപിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ.